അട്ടപ്പാടി മധു കൊലക്കേസിൽ പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയ വിചാരണ കോടതി ഉത്തരവിന് ഇടക്കാല സ്റ്റേ. ജാമ്യം റദ്ദാക്കിയതിനെതിരെ കേസിലെ രണ്ടും അഞ്ചും പ്രതികൾ നൽകിയ ഹർജിയിലാണ് മണ്ണാർക്കാട് SC/ST കോടതി ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. തിങ്കളാഴ്ച വരെയാണ് ഇടക്കാല സ്റ്റേ. കേസിലെ രേഖകൾ വിളിച്ചു വരുത്തുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ജാമ്യം റദ്ദാക്കിയതിനെതിരെ പ്രതികൾ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് വിചാരണ കോടതിക്ക് എങ്ങനെ ജാമ്യം റദ്ദാക്കാനാകുമെന്ന് കോടതി ചോദിച്ചത്. പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത് ഹൈക്കോടതിയാണെന്ന് നിരീക്ഷണവും ഉണ്ടായി. ഇക്കാര്യത്തിൽ മറുപടി വേണമെന്നും കോടതി വ്യക്തമാക്കി. ഹർജി പരിഗണിക്കവെ സാക്ഷികളെ സ്വാധീനിച്ചെന്നത് വ്യാജ പ്രചാരണമാണെന്ന് പ്രതിഭാഗവും വാദിച്ചു. സാക്ഷികളെ സ്വാധീനിച്ചു എന്നതിന് പ്രോസിക്യൂഷനും പോലീസിനും തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞില്ല. വിചാരണയിൽ ഇടപെടുകയോ സാക്ഷികളെ സ്വാധീനിക്കുകയോ ചെയ്തിട്ടില്ലെന്നും തങ്ങൾ സ്വാധീനിച്ചു എന്ന് ഒരു സാക്ഷി പോലും പരാതി നൽകിയിട്ടില്ലെന്നും ഹർജിക്കാരും വാദിച്ചു. പോലീസ് നടപടി മുഖം രക്ഷിക്കാനാണെന്നും ഈ സാഹചര്യത്തിൽ ജാമ്യം റദ്ദാക്കിയ ഉത്തരവ് റദ്ദാക്കണമെന്നുമായിരുന്നു പ്രതികൾ ആവശ്യപ്പെട്ടത്. 12 പ്രതികളുടെ ജാമ്യമായിരുന്നു മണ്ണാർക്കാട് SC/ST കോടതി റദ്ദാക്കിയത്. ഹൈക്കോടതി നിർദ്ദേശിച്ച ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് പ്രതികൾ സാക്ഷികളെ സ്വാധീനിച്ചു എന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചായിരുന്നു കോടതിയുടെ നടപടി. പ്രതികൾക്ക് ജാമ്യം ലഭിച്ചപ്പോൾ ജീവന് ഭീഷണി ഉണ്ടായിരുന്നു. ജാമ്യം റദ്ദാക്കിയ കാര്യം ആശ്വാസമേകി. എന്നാൽ ഹൈക്കോടതിയുടെ പുതിയ നടപടിയിൽ ആശങ്കയുണ്ടെന്ന് മധുവിന്റെ അമ്മയും സഹോദരിയും പ്രതികരിച്ചു. അനുകൂല മൊഴി പറഞ്ഞവർ പലരും ഞങ്ങളോട് പണം ചോദിച്ചിട്ടുണ്ടെന്നും 1,00,000, 1,00,000 ഒക്കെ തന്നാൽ മാത്രമേ കോടതിയിൽ വരൂ എന്ന് പോലും പറഞ്ഞവരുണ്ടെന്നും മധുവിന്റെ സഹോദരി മുൻപും പറഞ്ഞിരുന്നു. 2018 February 22 അട്ടപ്പാടി കടുകമണ്ണ ആദിവാസിയൂരിലെ 31 വയസ്സുകാരനായ മധുവെന്ന യുവാവ് ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ടത്. ഭക്ഷണം മോഷ്ടിച്ചുവെന്നായിരുന്നു ഈ ആദിവാസി യുവാവിനെതിരെ ഉണ്ടായിരുന്ന ആരോപണം. നമസ്കാരം, ഞാൻ ജോബി തോന്നുമെന്ന് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടിട്ട് 10 ആള് ആ വീഡിയോ കാണുന്ന സമയത്ത് പുള്ളിച്ചാടി നടന്നിട്ടുണ്ട്. ജോയി എന്നിട്ട് മോന് പ്രാക്കായെന്ന് ആൾക്കാർ പറഞ്ഞത്. എനിക്ക് ഇംഗ്ലീഷിൽ ഭയങ്കര മെസ്സേജ് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ വളരെ സന്തോഷം എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് റിപ്ലൈ അയച്ചു. എനിക്കിത് മെസ്സേജുകൾ എന്തോരം വന്നിട്ട് നോക്കിയെന്ന് പറയാ, എന്റെ ചേട്ടാ ചേട്ടനെ പൂരെ ചീത്ത പറഞ്ഞതാ. പേപ്പർ അങ്ങോട്ട് മേടിച്ചിട്ട് ഭയങ്കര എഴുത്തായിരുന്നു. അപ്പൊ ഇവര് മാഷ് വിചാരിച്ചു എന്തായാലും മാസം രക്ഷപ്പെടും എന്നൊക്കെ വിചാരിച്ചു. ഇത് വന്നത് മുഴുവൻ കുത്തിക്കോറിട്ടിട്ട് ഞാൻ ലാസ്റ്റ് എഴുതിയേക്കും, ടീച്ചർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, ടീച്ചർക്ക് നല്ലത് വെക്കണം, എന്നെ ജയിപ്പിക്കണം, ഒപ്പ്. സിനിമ അഭിനയമായിരുന്നു എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. പിന്നെ ഈ മുഖം വെച്ചിട്ട് അതിന് കൊള്ളില്ല എന്ന് മനസ്സിലായി. സത്യം പറയാം, എനിക്ക് ആരും കൂടി അറിയാവുന്ന ഇംഗ്ലീഷ് അതൊക്കെ എന്നറിയാം, ആരോടും പറയണ്ട. താങ്ക് യു. ഓക്കെ, ഈ 2-3 സംഭവങ്ങളാണ് ആരും കൂടി നമുക്ക് അറിയാവുന്നുള്ളൂ. എന്നോട് ഇടയ്ക്ക് ചോദിക്കുക, ചേട്ടൻ 3,500 വണ്ടിക്ക് ലോൺ അടയ്ക്കാനാണ് തരുമോ? അപ്പം ഞാനിത് എന്തത് നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നത്? അയച്ചോ സുഹൃത്ത്, എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല. അപ്പോൾ അവർ അടുത്ത കമൻറ്റ് ബോക്സിൽ ഇവൻ കള്ളൻ, യൂട്യൂബിൽ നിന്ന് കുറേ പൈസ ഉണ്ട്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. അതിൻ്റെ പുറകിലുള്ള കഷ്ടപ്പാടൊന്നൊരാളറിയാം. ഞാൻ എന്താ ചെയ്തേ എന്നുള്ളത് ദൈവത്തിനും അറിയാം, എനിക്കും അറിയാം, അത് അവർക്കും അറിയാം.